നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കാൻ ഒരുങ്ങി മുസ്ലിം ലീഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സ്വാഭാവികമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സീറ്റ് ചർച്ച സമവായത്തിലൂടെ യു ഡി എഫ് നേരത്തെ പൂർത്തിയാക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി അധികാരം പിടിക്കാൻ വരുന്നുവെന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ല. എസ് ഡി പി ഐ സി പി എം സഖ്യത്തിന്റെ കൃത്യമായ സ്ഥലങ്ങളടക്കം പൊതുസമൂഹത്തോട് തുറന്ന് ബോധ്യപ്പെടുത്താൻ ലീഗ് ധവളപത്രം ഇറക്കുമെന്നും ഇ ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗ് ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് ഒരു മത്സര പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ പുതിയ മാറ്റങ്ങൾക്കൊക്കെ ഒരുങ്ങുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗം ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ എം പി സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് കേരളത്തിൽ സജീവമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഒരു നീക്കം, ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? യു ഡി എഫിനെ സംബന്ധിച്ചാവട്ടെ, ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചാവട്ടെ, യു ഡി എഫ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നാൽ മതസംഘടനകളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, മറ്റ് സോഷ്യൽ ഗ്രൂപ്പ് പലതുമുണ്ട്. ഇവരൊക്കെ ആയിട്ട് എന്ത് വേണം? ശക്തിയായിട്ടുള്ള ഒരു ലൈസൻ വർക്ക് വേണം. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് മാറ്റുന്നതിന് വേണ്ടി ഫലപ്രദമായ ഒരു ലൈസൻ വർക്ക് ആവശ്യമുണ്ട്. ഈ രണ്ട് വർക്ക്, ഏത് ലൈസൻസിങ് കോർഡിനേഷൻ്റെ വർക്ക് നടത്താൻ ഞങ്ങളുടെ പാർട്ടിയിലെ എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തി എന്നുള്ളതിൽ കഴിഞ്ഞ കാലം തെളിച്ച ഒരാളെ ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിച്ച് വരുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യമാണ് ഇതുവഴി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സെലക്ഷൻ വന്നത്. ഇതിലൊരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ കേരളത്തിൽ കേന്ദ്രീകരിക്കാനും ഒപ്പം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനും എം പി സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ? ഒരു ടീമിൽ ഇറങ്ങി നിന്നിട്ട് ആ ടീമിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നതും പുറത്ത് നിയന്ത്രിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അസംബ്ലിയിലേക്ക് ഒരു ടീമിനെ നയിക്കാനും നയിച്ച അസംബ്ലി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിൻ്റെ ഫലപ്രദമായ ലീഡർഷിപ്പ് ഇൻക്ലൂഡിങ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതിലങ്ങ് ഇൻവോൾവ് ആകണം. അതായത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നിട്ട് ഈ കാര്യം കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിലെ പ്രായോഗികതയിൽ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നടക്കാത്ത കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രധാന വിഷയം മധ്യ കേരളത്തിൽ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം യു ഡി എഫിനോട് അല്പം അകന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഒരു പക്ഷേ യു ഡി എഫിന് ആ ഭാഗങ്ങളിൽ വലിയ ക്ഷീണം ഉണ്ടാക്കാനുള്ള കാരണം. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ കേരളത്തിലേക്കുള്ള ഈ വരവ് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഈ മധ്യ കേരളത്തിലെ അങ്ങനെയല്ല, മധ്യ കേരളത്തിലെ ചിന്താഗതിയെ സമൂലമായിട്ട് മാറ്റിയെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സ്ഥാപനം ഉണ്ടാവില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ലിങ്കുണ്ട്. അത് യു ഡി എഫിൽ ഉണ്ട്, മറ്റൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ ചലിപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ വലിപ്പത്തേക്കാൾ എത്രയോ വലിയ തോതിലാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ. അതിൽ കൃത്യമായിട്ട് ചില അജണ്ടയുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ലീഗ് പിടിച്ചു വാങ്ങും, ലീഗ് അവകാശങ്ങൾ വിലപേശുന്നു, ആവശ്യമില്ലാതെ വിലപേശുന്നു, മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുന്നു, ഞങ്ങൾ അമിതമായിട്ടുള്ള വിലപേശൽ നടത്തുന്നു, ഞങ്ങൾ നാളെ മുഖ്യമന്ത്രിയായിട്ട് രാജ്യത്തെ ഒരു മതവൽക്കരണത്തിലേക്ക് നീക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇത്യാദി പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇന്നും തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല. അത്ര കൊല്ലമായിട്ട് ഞങ്ങളിവിടെ രാഷ്ട്രീയം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരാളുടെയും ഒരു സംഗതി തട്ടിപ്പറിക്കാൻ തന്നിട്ടില്ല. ഒരാളോടും ഞങ്ങൾ ദ്രോഹം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഏതെങ്കിലും മതമായിട്ടോ ഏതെങ്കിലും സംഘടനകളുമായിട്ടോ അലോഗ്യത്തിന് നിന്നിട്ടില്ല. അവർക്കെല്ലാം ഞങ്ങളോട് ഇഷ്ടമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരെല്ലാം കൂടി ലീഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. ലീഗ് എന്താ ചെയ്തിട്ടുള്ളത്? ലീഗ് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ലിങ്കിങ് ഫാക്ടറായിട്ട് ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരാൾക്കും ഞങ്ങളൊരു ഫേവറിറ്റിസം കാണിച്ചെന്നോ അല്ലെങ്കിൽ ദ്രോഹം ചെയ്തോന്നോ പറയാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല. യാഥാർത്ഥ്യം മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഞങ്ങൾ ഭരണത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു. ഞങ്ങളെന്താ ഭരണത്തിൽ പിടിച്ചു വാങ്ങുന്നത്? ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ആരെങ്കിലും പറയട്ടെ, ഞങ്ങൾ മറ്റുള്ളവരെ ഏതെങ്കിലും ആനുകൂല്യം ഞങ്ങൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അമിതമായ ഒരവകാശവാദം ഉന്നയിക്കാറില്ല. ഈ എസ് ഡി പി അടക്കമുള്ള സംഘടനകളുമായിട്ട് ഈ വലിയ തത്വം പറയുന്ന സി പി എംമാരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ ധവളപത്രം ഞങ്ങൾ ഇറക്കാൻ പോകുന്നു.